ഇന്ത്യ ആത്മീയതയുടെ നാടാണ് എന്ന് പൊതുവെ വ്യവഹരിക്കപ്പെടാറുണ്ട്. ഈ ആത്മീയതാ സങ്കല്പത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഗുരു എന്ന സങ്കല്പം എന്നത് നമുക്കേവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് താനും. ഇത്തരമൊരു സന്ദർഭത്തിലാണ് ആരാണ് ഗുരു എന്ന ഒരു ചോദ്യം ഉയർന്നു വരുന്നത്. ഇതിനെ സംബന്ധിച്ച് ഭാരതീയമായ ഗ്രന്ഥ പാരമ്പര്യങ്ങളിൽ ചില സവിശേഷമായ നിർവചനങ്ങൾ ഗുരു എന്ന സങ്കല്പത്തിന് നൽകുന്നുണ്ട്. ആദ്യമായി ഇതിനെ സംബന്ധിച്ച ചില പ്രാമാണികങ്ങളായ വചനങ്ങൾ കാണുന്നത് മനുസ്മൃതിയിലാണ്. മനുസ്മൃതിയിൽ ആരായിരിക്കണം ഗുരു എന്നതിനെ സംബന്ധിച്ച ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. മനുസ്മൃതിയിൽ പറയുന്നത്, വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിപ്പിക്കാനുള്ള അധികാരം ബ്രാഹ്മണർക്ക് ആണ് എന്നുള്ളത് വളരെ സുചിന്തിതമായി മനുസ്മൃതി അഭിപ്രായപ്പെടുന്നു. മറ്റ് ഇതര വർണ്ണങ്ങളിൽപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് ക്ഷത്രിയർക്കോ വൈശ്യർക്കോ ചതുവർണ്ണ്യ ബാഹ്യരായ ശൂദ്രർക്കോ ഒന്നും തന്നെ ഇത്തരത്തിലൊരു ആചാര്യസ്ഥാനം, ഗുരുസ്ഥാനീയ സ്ഥാനം മനുസ്മൃതി നൽകുന്നില്ല എന്നതും പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മനുസ്മൃതിക്ക് ശേഷം വരുന്ന മറ്റ് സ്മൃതി ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ആചാര്യസ്ഥാനം അല്ലെങ്കിൽ ഗുരുസ്ഥാനം എന്നത് ബ്രാഹ്മണർക്കായി മാത്രം നൽകപ്പെട്ടിരിക്കുന്ന ഒന്നാണ് എന്ന് ഈ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം തന്നെ അതെല്ലാം വായിച്ചു നോക്കുമ്പോൾ, അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഇത് മനുസ്മൃതിയിൽ ആരംഭിക്കുന്നതോ മനുസ്മൃതിയിൽ അവസാനിക്കുന്നതോ ആയ ഒരു കാര്യമല്ല. മനുസ്മൃതിക്ക് മുമ്പ് രചിക്കപ്പെട്ട ധർമ്മസൂത്ര ഗ്രന്ഥങ്ങളിലും ഗൗതമധർമ്മസൂത്രം പോലെയുള്ള, വസിഷ്ഠധർമ്മസൂത്രം പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ വേദങ്ങളാവട്ടെ ശാസ്ത്രങ്ങളാവട്ടെ, ശാസ്ത്രം എന്നത് ആധുനികമായ അർത്ഥത്തിലുള്ള സയൻസ് എന്നർത്ഥത്തിലല്ല, മറിച്ച് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട വിവിധ വിഷയങ്ങൾ ഉള്ളടങ്ങുന്ന ശാസ്ത്ര പഠനത്തെയാണ് ശാസ്ത്രം എന്നതുകൊണ്ട് സംസ്കൃതത്തിൽ പൊതുവെ വ്യവച്ഛേദിക്കുന്നത്. അത്തരത്തിലുള്ള ശാസ്ത്രങ്ങളെല്ലാം തന്നെ, അർത്ഥശാസ്ത്രം പോലെയുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങളാവട്ടെ, കാമശാസ്ത്രം പോലെയുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങളാവട്ടെ, ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ തന്നെ പഠിപ്പിക്കാനുള്ള പ്രത്യേകമായ അവകാശം അല്ല, അതിനുള്ള യോഗ്യത നിശ്ചയിച്ചിരിക്കുന്നത് ബ്രാഹ്മണർക്കാണ്. ഈ ചാതുർവർണ്ണ്യ ബദ്ധമായ വർണ്ണാശ്രമ ധർമ്മത്തിൽപ്പെട്ട ബ്രാഹ്മണ ജാതികൾക്കാണ് പഠിപ്പിക്കാനുള്ള അവകാശം നൽകപ്പെട്ടിരിക്കുന്നത്. മറ്റ് ജാതികൾക്കൊന്നും തന്നെ ഇത്തരത്തിൽ പഠിപ്പിക്കാനുള്ള ഒരു അവകാശമില്ല എന്നാണ് ഈ ധർമ്മശാസ്ത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഉപനിഷത്തുക്കളിൽ ചില അപവാദങ്ങൾ ഇതിനെ സംബന്ധിച്ച് കാണുവാൻ കഴിയും. ഉപനിഷത്തുക്കളിൽ ക്ഷത്രിയരായ രാജാക്കന്മാർ, ജനകനെ പോലെയുള്ള രാജാക്കന്മാർ, ബ്രാഹ്മണരെ പോലും പഠിപ്പിക്കുന്ന ആചാര്യസ്ഥാനീയനായ ഒരു വ്യക്തിയായി പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം ഉപനിഷത്തുക്കളിൽ. പക്ഷേ അപ്പോഴും ഇതര ജാതികളിൽപ്പെട്ട, ഇതര വർണ്ണത്തിൽപ്പെട്ട ആരും തന്നെ ഇത്തരം ഒരു ഗുരുസ്ഥാനം അലങ്കരിക്കുന്നതായിട്ട് ഉപനിഷത്തുക്കളിൽ പോലും പരാമർശമില്ല. വളരെ സൂക്ഷ്മതരമായി ചില വ്യക്തികൾ കടന്നു വരുന്നുണ്ടെങ്കിലും അവരെയൊക്കെ തന്നെ ഇന്ന് ആർഷഭാരത ധർമ്മത്തിൻ്റെ വക്താക്കളായ ഹിന്ദുത്വർ, കീഴാള പാരമ്പര്യത്തിൽ പെട്ട ആളുകളെയും ഒക്കെ തന്നെ ഋഷി പരമ്പരയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, ബ്രാഹ്മണ പാരമ്പര്യത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കീഴാള പാരമ്പര്യത്തിലുള്ളവരെയും ഋഷിമാരായും ഗുരുസ്ഥാനീയരായും പരിഗണിച്ചു എന്ന് ചില അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. അതിനുവേണ്ടി ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് സങ്കല്പങ്ങളാണ്, രണ്ട് ഋഷി വ്യക്തിത്വങ്ങളാണ് വാൽമീകിയും വ്യാസനും. അപ്പോൾ ആർഷഭാരത ധർമ്മ പാരമ്പര്യത്തിൻ്റെ വക്താക്കൾ അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ അവർ വാദിക്കുന്നത്, വാൽമീകി ഒരു കീഴാളനാണ്, വ്യാസനൊരു കീഴാളനാണ്, ഇങ്ങനെ കീഴാളരായ വ്യാസനും വാൽമീകിയുമാണ് മഹാഭാരതവും രാമായണവും എഴുതിയതെന്നും, അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മഹത്തായ ഒരു പാരമ്പര്യത്തിൻ്റെ പ്രതിനിധാനമായി വാൽമീകിയെയും വ്യാസനെയും അടയാളപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു വാദഗതി പൊതുവെ ഉന്നയിക്കുന്നത്. എന്നാൽ ആദികാവ്യം എന്ന വിഖ്യാതമായ വാൽമീകി രാമായണത്തിൽ, ആദികാവ്യം എന്നറിയപ്പെടുന്നത് രാമായണത്തെയാണല്ലോ, അധ്യാത്മരാമായണം പോലെയുള്ള പിൽക്കാല കൃതികളെപ്പറ്റിയല്ല ഞാൻ സൂചിപ്പിക്കുന്നത്, മറിച്ച് വാൽമീകി രാമായണം എന്നറിയപ്പെടുന്ന ആദികാവ്യത്തെ സംബന്ധിച്ചാണ്. ഈ വാൽമീകി രാമായണത്തിൽ എവിടെയും
വാൽമീകി ഒരു കീഴാളനാണെന്നുള്ള യാതൊരു പരാമർശങ്ങളും ഇല്ല എന്നുള്ളതാണ് വസ്തുത. വാൽമീകി രാമായണം മുഴുവൻ കമ്പോട് കമ്പ് ബാലകാന്ഡം മുതൽ ഉത്തരകാന്ഡം വരെയുള്ള വ്യത്യസ്ത കാണ്ഡങ്ങളിലൂടെ 7 കാണ്ഡങ്ങളിലൂടെ കടന്നു പോയാൽ എവിടെയും വാൽമീകി ഒരു കീഴാളനാണ്, കീഴാള പാരമ്പര്യത്തിലുള്ള ഒരാളാണ് എന്നുള്ള ഒരു തരത്തിലുള്ള തെളിവുകളും വാൽമീകി രാമായണത്തിലില്ല. മറിച്ചുള്ള ചില തെളിവുകൾ വാൽമീകി രാമായണത്തിലുണ്ട് താനും. വാൽമീകി രാമായണത്തിൽ തന്നെ യുദ്ധകാന്ഡം പോലെയുള്ള കാണ്ഡങ്ങളിലും കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പ്രജേതസ് എന്ന് പറയുന്ന ഒരു മഹർഷിയുടെ പുത്രനാണ് എന്ന് വളരെ വ്യക്തമായ പരാമർശമുണ്ട്. അപ്പം ഇത്തരമൊരു ഋഷി പാരമ്പര്യത്തിൽപ്പെട്ടൊരു വ്യക്തിയാണ് വാൽമീകി എന്നാണ് വാൽമീകി രാമായണം തന്നെ പറയുന്നത്. എന്നാൽ പിൽക്കാലത്ത് രചിക്കപ്പെട്ട എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇദ്ദേഹത്തെ രത്നാകരൻ എന്ന് പറയുന്നൊരു കാട്ടാളനായി പൊതുവെ അവതരിപ്പിക്കാറുണ്ട്. എന്നാൽ ഇത്തരമൊരു ഇദ്ദേഹം കാട്ടാളനാണ്, ഒരു നിഷാദനാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കീഴാളനാണ് എന്നുള്ള കഥയൊക്കെ ഈ അധ്യാത്മ രാമായണം പോലെയുള്ള എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മ രാമായണം പോലെയുള്ള കൃതികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഒരു നിഷാദനാണ്, കാട്ടാളനാണ്, അതുകൊണ്ട് തന്നെ കാട്ടാളനായ വാൽമീകി എഴുതിയതാണ് രാമായണം എന്നുള്ള ഒരു കഥ ഈ ഇത്തരം കഥകളെ ആസ്പദമാക്കിക്കൊണ്ട് പൊതുവെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ രാമകഥയെപ്പറ്റി വളരെ ആഴത്തിൽ ഗവേഷണം ചെയ്ത ഫാദർ കാമിൽ ബുൽക്കെ വാൽമീകിയുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഫാദർ കാമിൽ ബുൽക്കയുടെ രാമകഥ എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ ഇക്കാര്യത്തിൽ സംബന്ധിച്ച് അദ്ദേഹം ചില സൂചനകൾ നൽകുന്നുണ്ട്. അദ്ദേഹം അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ തന്നെ ഈ വാൽമീകിയെ സംബന്ധിച്ച പരാമർശം വരുമ്പോൾ കാമിൽ ബുൽക്കെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, വാൽമീകി അദ്ദേഹം ഒരു കീഴാളനാണ് എന്ന് വാൽമീകി രാമായണത്തിൽ എവിടെയും പരാമർശമില്ല എന്നും, അത് വളരെ പിൽക്കാലത്ത് രചിക്കപ്പെട്ട 10-ാം നൂറ്റാണ്ടിന് ശേഷം പുതുവർഷം 10-ാം നൂറ്റാണ്ടിന് ശേഷം രചിക്കപ്പെട്ട കൃതികളിലാണ് ഇദ്ദേഹം ഈ ഇത്തരം കാട്ടാള പരാമർശവും അത്തരം കഥകളും ഒക്കെ ഉണ്ടായി വരുന്നത് എന്ന് ഫാദർ കാമിൽ ബുൽക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരമൊരു കാട്ടാളത്വം വാൽമീകിയിൽ ആരോപിക്കുന്നത് എന്നത് നമ്മൾ സവിശേഷമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് സൂചിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ചരിത്ര പണ്ഡിതയായ വിജയനാഥ് അവരുടെ വിഖ്യാതമായ പുരാണാസ് ആൻഡ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു സിദ്ധാന്തം. ആ സിദ്ധാന്തത്തെ അവർ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ബ്രാഹ്മണ്യ സ്വാംശീകരണ പ്രക്രിയ, ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ പ്രോസസ്സ് എന്നാണ് അവരതിനെ വിശദീകരിക്കുന്നത്. എന്താണ് ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ പ്രോസസ്സ്? ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഒരു ബൃഹത് വ്യവഹാരം, അല്ലെങ്കിൽ ആ ഒരു ബൃഹത് പാരമ്പര്യം, കീഴാളവും ബ്രാഹ്മണേതരവുമായ പാരമ്പര്യത്തെ കൂടി സ്വാംശീകരിച്ചുകൊണ്ടാണ് അതിൻ്റെ പാരമ്പര്യത്തെ ബൃഹത്താക്കുന്നത് എന്ന് ചരിത്ര പണ്ഡിതയായ വിജയനാഥ് വിശദീകരിക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. ഉദാഹരണം, മുണ്ഡനം എന്ന് പറയുന്ന, തല മുണ്ഡനം ചെയ്യുക എന്ന് പറയുന്ന ഒരു വിശ്വാസവും ആചാരവും ഒക്കെ തന്നെ തദ്ദേശീയമായ പാരമ്പര്യത്തിലുണ്ടായിരുന്ന ഒന്നാണ്. വ്രതം എടുക്കുക, തലമുണ്ഡനം ചെയ്യുക, പ്രദക്ഷിണം ചെയ്യുക, ഇതൊക്കെ തന്നെ ബ്രാഹ്മണ പാരമ്പര്യത്തിലുണ്ടായിരുന്ന ഒന്നല്ല. അത് ബ്രാഹ്മണേതരമായ ഇന്ത്യയുടെ തദ്ദേശീയ പാരമ്പര്യത്തിലുണ്ടായിരുന്ന, പ്രത്യേകിച്ച് ബൗദ്ധവും ജൈനവുമായ, ബൗദ്ധ പാരമ്പര്യത്തിലും ജൈന പാരമ്പര്യത്തിലും ഒക്കെ ആഴത്തിൽ വേഴൂന്നിയിരുന്ന ഒന്നായിരുന്നു ഈ വ്രതം, മുണ്ഡനം, ജപം എന്നൊക്കെ പറയുന്ന ആചാരാനുഷ്ഠാന വിശ്വാസങ്ങൾ. ഇതൊന്നും തന്നെ ബ്രാഹ്മണ പാരമ്പര്യത്തിൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്ന ഒന്നല്ല. പക്ഷേ പിൽക്കാലത്ത് ഇത്തരം കാര്യങ്ങളെയൊക്കെ ബ്രാഹ്മണ്യം സ്വാംശീകരിക്കാൻ തുടങ്ങുന്നു. വളരെ അടുത്ത കാലത്ത് കേരളത്തിലുടനീളം കാണുന്ന ഒരു കാര്യമാണ് ഈ മാടനും മർദ്ദയും ഒക്കെ തന്നെ ഇത്തരത്തിൽ നാലമ്പലത്തിനുള്ളിലേക്ക് സ്വാംശീകരിക്കപ്പെടുകയും അവരൊക്കെ ഉപദേവതകളായി മാറുന്നൊരു പ്രക്രിയ കേരളത്തിൽ ഉൾപ്പെടെ നടന്നു വരുന്നുണ്ട്. ദേവപ്രശ്നം പോലെയുള്ള ജ്യോതിഷ വിശ്വാസങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഇവരൊക്കെ തന്നെ മാടനും മർദ്ദയും ഒക്കെ തന്നെ ശിവനായി മാറ്റപ്പെടുകയും അവരെയൊക്കെ തന്നെ ശൈവവും വൈഷ്ണവുമായ ദേവതാ സങ്കല്പങ്ങളിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് അവരെയൊക്കെ തന്നെ ബ്രാഹ്മണ്യ വ്യവഹാരത്തിനുള്ളിലേക്ക് ഉൾപ്പെടുത്തുന്ന ഒരു പ്രക്രിയ നിരന്തരം നടന്നു വരുന്നുണ്ട്. ഇത്തരമൊരു ഇങ്ങനെ ബ്രാഹ്മണേതരമായ വിശ്വാസവും പാരമ്പര്യത്തെ കൂടി തങ്ങളുടെ ഭാഗമാക്കുന്നതിൻ്റെ ഒരു പ്രത്യയശാസ്ത്രപരമായ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് വാൽമീകിയിൽ കാട്ടാളത്വം ആരോപിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതര പാരമ്പര്യത്തെ കൂടി ബ്രാഹ്മണ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു ബ്രാഹ്മണ്യമെന്ന് വിജയനാഥ്
പറയുന്നുണ്ട്. ഇതിങ്ങനെ പറയാൻ കാരണം രവിദാസിനെ പോലെയുള്ള മഹാരാഷ്ട്രയിലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടും മഹാരാഷ്ട്രത്തിന് പുറത്ത് സൗത്ത് ഇന്ത്യയിൽ ആകമാനമുള്ള ബ്രാഹ്മണേതരമായ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉടലെടുത്തു വന്ന ധാരാളം കവികളെ ഇത്തരത്തിൽ ബ്രാഹ്മണ്യ വ്യവഹാരത്തിൻ്റെ ഭാഗമായി മാറ്റാനുള്ള പ്രക്രിയ ഇന്ന് വളരെ ശക്തമായി നടന്നു വരുന്നുണ്ട്. അത് കവികളാവട്ടെ, തുക്കാറാമാവട്ടെ, ഇവരൊക്കെ തന്നെ ബ്രാഹ്മണ്യ വ്യവഹാരത്തിന് പുറത്ത്, ബ്രാഹ്മണേതരമായ പാരമ്പര്യത്തിന് പുറത്ത് ഭക്തിക്കൊരു ഒരു കീഴാള പാരമ്പര്യം ഉണ്ടാക്കിയെടുത്ത, സൃഷ്ടിച്ച ആൾക്കാരാണ്. ഇങ്ങനെ നിരവധി ആളുകളുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ആളുകളുടെ പേരുകൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇത്തരത്തിൽ നിരവധി വ്യക്തിത്വങ്ങൾ കീഴാളമായ തദ്ദേശീയമായ വ്യവഹാരത്തെ വികസിപ്പിച്ച ധാരാളം വ്യക്തികൾ. എന്നാൽ പിൽക്കാലത്ത് ബ്രാഹ്മണ്യം ചെയ്ത ഒരു കാര്യം ഇത്തരം വ്യക്തിത്വങ്ങളെ ബ്രാഹ്മണ്യത്തിൻ്റെ ഭാഗമായി സ്വാംശീകരിച്ചു. ഉദാഹരണത്തിന് രവിദാസിനെ പോലെയുള്ളവരെ ബ്രാഹ്മണ്യ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു. മറ്റൊന്ന്, ഇവരൊക്കെ തന്നെ വിഷ്ണുവിൻ്റെയൊക്കെ അവതാരമാണെന്ന് പറയുന്നു. ഇങ്ങനെ ഇവരെയൊക്കെ തന്നെ അവതാരമാക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇവരൊക്കെ തന്നെ ബ്രാഹ്മണ്യ പുരാണ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെടുന്നു. ബ്രാഹ്മണ്യത്തിനെതിരെ നിശിതമായ വിമർശനം ഉന്നയിച്ചവരെ തന്നെ ബ്രാഹ്മണ്യത്തിൻ്റെ പാദദാസന്മാരാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം. ബുദ്ധന് സംഭവിച്ചത് ഇതാണ്. ബുദ്ധൻ ബ്രാഹ്മണ്യത്തിനെതിരായ നിശിതമായ വിമർശന വ്യവസ്ഥ ഉണ്ടാക്കിയെടുത്ത, സൃഷ്ടിച്ച ഒരാളാണ് ബുദ്ധൻ. പക്ഷേ ബുദ്ധനെ എന്ത് ചെയ്തു? ബുദ്ധനെ വിഷ്ണുവിൻ്റെ അവതാരമാക്കി മാറ്റി. ഭാഗവതത്തിൽ ബുദ്ധൻ വിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ്. ഇങ്ങനെ ബുദ്ധനെ വിഷ്ണുവിൻ്റെ അവതാരമാക്കി മാറ്റുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, എങ്ങനെയാണോ ബ്രാഹ്മണ്യത്തിനെതിരായ ഒരു സമാന്തരമായ ഒരു ബ്രാഹ്മണേതരമായ ഒരു പാരമ്പര്യത്തെയും ബ്രാഹ്മണേതരമായ ഒരു വ്യവഹാരത്തെയും ഇവർ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്, ബുദ്ധ പാരമ്പര്യമാവട്ടെ മറ്റ് ഇതര തദ്ദേശീയ പാരമ്പര്യങ്ങളാകട്ടെ, ഈ പാരമ്പര്യത്തെയൊക്കെ തന്നെ സ്വാംശീകരിച്ചുകൊണ്ട് ചരിത്ര പണ്ഡിതയായ വിജയനാഥ് സൂചിപ്പിച്ച ഈ ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ബ്രാഹ്മണ്യത്തിന് പുറത്തുള്ള പാരമ്പര്യങ്ങളൊക്കെ തന്നെ ബ്രാഹ്മണ്യത്തിൻ്റെ ഭാഗമാക്കി സ്വാംശീകരിക്കാൻ സാധിച്ചതിലൂടെ ബ്രാഹ്മണ്യം കൂടുതൽ വികസിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ ഗുരുപാരമ്പര്യത്തിൽ തദ്ദേശീയമായ ഉയർന്നു വന്ന ആത്മീയമെന്ന് ഇന്നത്തെ അർത്ഥത്തിൽ നമുക്ക് പൂർണ്ണമായി വിളിക്കാൻ പോലും സാധിക്കാത്ത വിമർശനാത്മക ആത്മീയത എന്നൊക്കെ നമുക്ക് ആ രീതിയിൽ അടയാളപ്പെടുത്താവുന്ന ആളുകളെപ്പോലും, വ്യക്തിത്വങ്ങളെപ്പോലും ഈ ബ്രാഹ്മണ്യത്തിൻ്റെ അനുഷ്ഠാന വ്യവഹാരങ്ങളിലേക്ക് ഉള്ളടക്കി അവരെയൊക്കെ തന്നെ, അവരെല്ലാം തന്നെ ഇത്തരം നാരായണ ഗുരു ഉൾപ്പെടെയുള്ള നമ്മുടെ നവോത്ഥാന പ്രബുദ്ധമായ നമ്മുടെ നവോത്ഥാന പാരമ്പര്യത്തിൻ്റെ സംവാഹകരും പതാകവാഹകരുമായ വ്യക്തിത്വങ്ങളെ കൂടി അതിൻ്റെ ഭാഗമാക്കിയെടുത്ത് ഇവരെയൊക്കെ തന്നെ ബ്രാഹ്മണ്യത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലേക്ക് ഉൾപ്പെടുത്താനുള്ളൊരു ശ്രമം നടന്നു വരുന്നുണ്ട്. എന്നാൽ ബ്രാഹ്മണ്യത്തിൻ്റെ ഗ്രന്ഥ പാരമ്പര്യം പരിശോധിക്കുമ്പോൾ, ഞാൻ ഈ സംഭാഷണം തുടങ്ങുമ്പോൾ സൂചിപ്പിച്ചതുപോലെ, മനുസ്മൃതിയാകട്ടെ മറ്റ് ഗ്രന്ഥ പാരമ്പര്യങ്ങളൊക്കെ ആവട്ടെ, ഗുരു എന്ന സങ്കല്പത്തിനകത്ത് ഇങ്ങനെ കീഴാളമായ പാരമ്പര്യത്തിലുള്ളവരെ ഗുരുസ്ഥാനീയരായി അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രപരമായൊരു വസ്തുത. തന്നെയല്ല, തന്ത്രഗ്രന്ഥങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ, കേരളത്തിലെ വളരെ പ്രശസ്തമായൊരു തന്ത്രഗ്രന്ഥമാണ് തന്ത്രസമുച്ചയം. അതിനകത്ത് ആരായിരിക്കണം ഗുരു, ആരായിരിക്കണം ആചാര്യൻ എന്നതിനെ സംബന്ധിച്ച് ചില പരാമർശങ്ങൾ കാണാം. തന്ത്രസമുച്ചയത്തിന് ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നത്, വിപ്രകുലീനഹ കൃത സംസ്കൃയൗഗഹ സ്വദീത വേദാഗമ തത്വവേത്ത എന്ന് പറയുന്നുണ്ട്. എങ്ങനെയുള്ള ആളായിരിക്കണം ആചാര്യൻ? ആചാര്യൻ വിപ്രനായിരിക്കണം, ബ്രാഹ്മണനായിരിക്കണം, കുലീനനായിരിക്കണം, കൃത സംസ്കൃയൗഗഹ ഷോഡശ സംസ്കാരങ്ങൾ നിർവഹിച്ച ആളായിരിക്കണം, സ്വദീത വേദാഗമ തത്വവേത്ത വേദവും ആഗമങ്ങളും പഠിച്ച ആളായിരിക്കണം, വർണ്ണാശ്രമ ആചാരവരോധി ദീക്ഷു. വർണ്ണാശ്രമധർമ്മം എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ്യബദ്ധമായ ആശ്രമധർമ്മത്തെ പരിപാലിക്കുന്ന ആളായിരിക്കണം. ദക്ഷസ്തപസ്വി ഗുരുരാസ്തി ഗോസ്തു, തപസ്സിയും ദീക്ഷ ലഭിച്ചാളും ആസ്തികനുമായിരിക്കണം ഗുരു എന്ന് തന്ത്രസമുച്ചയം തന്നെ പറയുന്നു. ഇത് 10-11 നൂറ്റാണ്ടുകളിലെ പ്രയോഗമഞ്ജരിയിലും ഗുരു ആരായിരിക്കണം എന്നൊരു നിർദ്ദേശം നൽകുമ്പോൾ അദ്ദേഹം ഉത്തരേന്ത്യയിലുള്ള ഒരു ബ്രാഹ്മണനായിരിക്കണം ഗുരു എന്ന് പ്രയോഗമഞ്ജരി വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇങ്ങനെ ബ്രാഹ്മണ്യത്തിൻ്റെ അനുഷ്ഠാന വ്യവഹാര പാരമ്പര്യങ്ങൾക്കകത്ത് ഗുരു എന്ന സങ്കല്പത്തിൽ ബ്രാഹ്മണർ മാത്രമാണ് ഗുരു,
അത് വ്യത്യസ്ത പുരാണാഖ്യാനങ്ങൾ പരിശോധിക്കുമ്പോഴും ബ്രാഹ്മണർ മാത്രമാണ് ഗുരു എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിനകത്തേക്ക് വരുന്നത്. അല്ലാതെ മറ്റ് ഇതര പരമ്പരയിൽപ്പെട്ട ഇതര പാരമ്പര്യത്തിൽപ്പെട്ട ആരെയും തന്നെ ഗുരുക്കന്മാരായി ഗുരുസ്ഥാനീയരായി ബ്രാഹ്മണ്യം അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് ധർമ്മശാസ്ത്രങ്ങളും മറ്റ് ഗ്രന്ഥ പാരമ്പര്യങ്ങളും അതിൻ്റെ കീഴ്വഴക്കങ്ങളും അനുഷ്ഠാന സമുച്ചയങ്ങളും ഒക്കെ തന്നെ പരിശോധിക്കുമ്പോൾ വെളിപ്പെട്ട് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനെങ്ങനെയാണ് മാറ്റം വന്നത്? ഇതിന് തദ്ദേശീയമായ ഒരു വലിയ ജനപ്രിയ പാരമ്പര്യത്തിലാണ് സത്യത്തിൽ നാരായണ ഗുരുവിനെ പോലെയുള്ള അല്ലെങ്കിൽ അയ്യാ വൈകുണ്ഠസ്വാമിയെ പോലെയുള്ള തൈക്കാട് അയ്യാവിനെ പോലെയുള്ള ഇതര പാരമ്പര്യത്തിൽപ്പെട്ട അവധൂതന്മാരും സന്യാസിമാരുമായ വ്യക്തിത്വങ്ങൾ അംഗീകരിക്കപ്പെടുന്നത് ജനപ്രിയമായ ഒരു പാരമ്പര്യത്തിനകത്താണ്. ഇവരുടെ ജനപ്രിയതയും ഈ ഇവർക്ക് കൈവരുന്ന ഒരു ആധികാരികതയുമാണ് പിൽക്കാലത്ത് ബ്രാഹ്മണ്യം ഇവരെ സ്വാംശീകരിക്കാൻ ബ്രാഹ്മണ്യത്തെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ഗുരു എന്ന് പറയുന്നൊരു സങ്കല്പത്തിനകത്തേക്ക് നാരായണ ഗുരുവിനെ സ്വാംശീകരിക്കാനുള്ളൊരു പ്രക്രിയ സമകാലിക സാഹചര്യത്തിൽ വളരെ ശക്തമായി നടന്നു വരികയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഗുരു എന്ന സങ്കല്പത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത്. കാരണം നാരായണ ഗുരു ആർഷഭാരത ധർമ്മത്തിൻ്റെ ഒരു പരമ്പരയിൽപ്പെട്ട ആളാണ് എന്ന് ഹിന്ദുത്വ ശക്തികൾ ഇന്ന് വളരെ രൂഢമൂലമായി വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. ചില കീർത്തനങ്ങളിൽ അദ്ദേഹം വിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നാരായണ ഗുരുവിൻ്റെ പാരമ്പര്യം ഇത്തരത്തിലൊരു ബ്രാഹ്മണ പാരമ്പര്യത്തിൽ പെട്ടതാണോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നത്. കാരണം നാരായണ ഗുരു എന്ന് പറയുന്ന പ്രബുദ്ധ വ്യക്തിത്വം ഒരിക്കലും ഈ ബ്രാഹ്മണ്യ പാരമ്പര്യത്തിൽപ്പെട്ട ഒരാളായിരുന്നില്ല. ബ്രാഹ്മണ്യത്തോട് നിശിതമായ ഒരു വിമർശന വ്യവഹാരത്തെ സൃഷ്ടിച്ച വികസിപ്പിച്ച ഒരാളാണ് നാരായണ ഗുരു. അദ്ദേഹം ഒരിക്കലും ബ്രാഹ്മണ്യത്തിൻ്റെ ഈ അനുഷ്ഠാന വ്യവഹാര പാരമ്പര്യത്തെ സ്വാംശീകരിച്ച സമ്പൂർണ്ണമായി സ്വാംശീകരിച്ച ഒരു വ്യക്തിത്വമായിരുന്നില്ല. അദ്ദേഹം ആദ്യകാലത്ത് ചില സ്തോത്രകൃതികളൊക്കെ രചിക്കുന്നുണ്ടെങ്കിൽ പോലും പിൽക്കാലത്ത് ആത്മോപദേശതകത്തെ സംബന്ധിച്ചൊരു ശിഷ്യൻ സംശയം ചോദിക്കുമ്പോൾ ആത്മോപദേശതകം എഴുതിയയാൾ ഇപ്പോഴില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ നിരന്തരം പരിഷ്കരിക്കുന്ന ഒരു ഗുരുവിനെയാണ് നാരായണ ഗുരുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. ഇങ്ങനെയുള്ള ഹിന്ദുമതമെന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പ്രഖ്യാപിച്ച, നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്ന് പ്രഖ്യാപിച്ച, കർക്ക് എന്ന് പറയുന്ന ഒരു വിദേശിക്ക് സന്യാസം കൊടുക്കുന്ന അവസരത്തിൽ അദ്ദേഹം കാവി വസ്ത്രമല്ല കർക്കിന് മിസ്റ്റർ കർക്കിന് നൽകിയത്, മറിച്ച് സ്യൂട്ടും കോട്ടുമാണ് അദ്ദേഹത്തിന് സന്യാസ ദീക്ഷ സമയത്ത് നാരായണ ഗുരു ധരിക്കാൻ ആവശ്യപ്പെട്ടത്. ഇങ്ങനെ ഹിന്ദുമതത്തിൻ്റെ ആഖ്യാന പാരമ്പര്യത്തോട് നിഷിതമായ ഒരു സൗമ്യ വിമർശ വിചാരം ചെയ്ത വ്യക്തിത്വമായിരുന്നു നാരായണ ഗുരു. അദ്ദേഹത്തെയാണിപ്പോൾ ഈ പറയുന്ന രീതിയിൽ ബ്രാഹ്മണ്യത്തിൻ്റെ ഗുരു പരമ്പരയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന ഒരു വൈരുദ്ധ്യം നമ്മൾ കാണാതിരുന്നുകൂടെ. കാരണം നാരായണ ഗുരു ഒരിക്കലും ഇത്തരം ഒരു ഗുരുപരമ്പരയിൽ പെടുന്ന ആളായിരുന്നില്ല. ധർമ്മശാസ്ത്ര വ്യവഹാരങ്ങൾ ഇത്തരമൊരു ഗുരു എന്ന് പറയുന്ന സങ്കല്പത്തിനകത്ത് ബ്രാഹ്മണേതരമായ പരമ്പരകളെ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നതാണ് ചരിത്രപരമായൊരു യാഥാർത്ഥ്യം. നാരായണ ഗുരുവാകട്ടെ, ഈ പറയുന്ന തൈക്കാട് അയ്യാ വൈകുണ്ഠ തൈക്കാട് അയ്യാവാകട്ടെ, അയ്യാ വൈകുണ്ഠവരാകട്ടെ, ഇത്തരം ഇന്ത്യയിലെ വ്യത്യസ്ത അയോധ്യദാസിനെ പോലെയുള്ളവർ ആകട്ടെ, രവിദാസിനെ പോലെയുള്ളവരാകട്ടെ, കബീറാകട്ടെ, തുക്കാറാമാകട്ടെ, ഇങ്ങനെ ബ്രാഹ്മണേതരമായ വ്യവഹാര പാരമ്പര്യത്തിനകത്ത് നിലയുറപ്പിച്ചവരെല്ലാം തന്നെ ഇപ്പോൾ ബ്രാഹ്മണ്യം ഇവരെല്ലാം തന്നെ ആർഷഭാരത ധർമ്മത്തിൻ്റെ വക്താക്കളും പ്രോക്താക്കളുമാണ് എന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ എന്താണ് ഇവർ ചെയ്യുന്നത്, ഗുരു ഉൾപ്പെടെയുള്ളവർ ചെയ്തത് എന്താണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ബോധ്യപ്പെട്ട് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവരൊക്കെ തന്നെ ആത്യന്തികമായി ഇന്ന് വ്യവഹരിക്കുന്ന രീതിയിലുള്ള ഹിന്ദുത്വ ബ്രാഹ്മണ്യത്തിൻ്റെ അനുഷ്ഠാന പദ്ധതികളോട് ഒക്കെ അവർ ജീവിതം കൊണ്ട് തന്നെ അവർ വിയോജിക്കുകയും ജീവിതം കൊണ്ട് തന്നെ ബ്രാഹ്മണേതരമായൊരു കീഴ്വഴക്കവും ബ്രാഹ്മണേതരമായ ഒരു പാരമ്പര്യവും സൃഷ്ടിച്ചവരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഗുരു സങ്കല്പം എന്ന് പറയുന്നത് അത് ബ്രാഹ്മണ്യ വ്യവഹാരത്തിനകത്ത് ഉണ്ടായി വന്ന ഒന്നാണ്. തദ്ദേശീയവും ബ്രാഹ്മണേതരവുമായ വ്യവഹാര പാരമ്പര്യത്തിനകത്ത് ഉള്ള അവധൂത പാരമ്പര്യവും സന്യാസി പാരമ്പര്യവും ഒക്കെ തന്നെ ഇത്തരം ബ്രാഹ്മണ്യം മുന്നോട്ട് വെക്കുന്ന ഗുരു സങ്കല്പത്തെ ഒരു തരത്തിലും അംഗീകരിക്കുന്നതോ
പ്രോത്സാഹിപ്പിക്കുന്നതുമല്ല, മറിച്ച് ബ്രാഹ്മണ്യം ഇത്തരം സങ്കല്പങ്ങളെയൊക്കെ സ്വാംശീകരിച്ച് തങ്ങളുടേതാക്കി മാറ്റുന്ന ഒരു ചരിത്രപരമായ പ്രക്രിയ പിൽക്കാലത്തുണ്ടായി വന്നു എന്നുള്ളതാണ് ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം.